അതിനിടെ കുതിരകളങ്ങൾ ആദ്യം മുന്നിക്കൊന്ന് വരി, ആണുങ്ങൾ മുന്നിക്ക് വരി, ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും ഇപ്പുറത്തും പോയി താമസിക്കലല്ല. ആണുങ്ങളെ മുന്നിക്ക് വരി, ഞാൻ കാണിച്ചു തരാം. ഓൻ വിളിച്ചതും ഓൻ വീഡിയോ കോൾ വിളിച്ചതും ഓൻ കുപ്പായം ഇടാത്തതും ഓൻ മറ്റോർക്ക് ഓനെ മറ്റോലെ മുലൻ്റെ സൈസ് ചോദിച്ചതും മക്കളുടെ കാണിച്ചു തരാം. നിങ്ങൾ ജോനായിട്ട് വാ, ജോനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ. അയക്കുന്നത് വോയിസ് ഞാൻ വിട്ടത് തന്നെയാണ്. വോയിസ് വിടാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ പേരിൽ പിന്നെ ഇല്ലാത്തൊരു ആരോപണം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും ഇത് തെളിയിക്കണമല്ലോ. തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് വിട്ടത്. ഇത് തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ നോക്കിക്കോ, ദിവസം എണ്ണിയച്ചോ, കലണ്ടറിൽ എണ്ണിയച്ചോ. വേങ്ങരക്ക് എത്തും, ഞങ്ങള് വേങ്ങരക്ക് എത്തും. വേങ്ങര മഹലിൽ വിഷയെത്തും, നോക്കിക്കോ. വേങ്ങര മഹലിൽ വിഷയെത്തും. പറയണത് സുഫാന, വേങ്ങര മഹലിൽ വന്നിട്ട് വിഷയം എത്തിക്കും ഞങ്ങള്. ഞങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിന് തീരുമാനം എടുക്കണം. ഇനി എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയ ഫസാദിന് തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് അനുഭവിക്കേണ്ടി വരും. കുറച്ച് കൂടുതൽ ഞാൻ പറയല, കുറച്ച് അനുഭവിക്കേണ്ടി വരും. പറയണത് സുഫാന, തൊള്ളി തോന്നിയ ഭർത്താനം തലി കെട്ടിട്ട് എത്തും പറയാൻ നല്ലത് തീരുമാനം ഉണ്ടെന്നില്ലേ. അത് മാറ്റിയച്ചാ വേറെ പോലെ പറഞ്ഞോ. കുറെ കല്യാണം മുടക്കില്ല നാട്ടില്, ഉസുറും പുള്ളിയില്ലാതെ കുറെ കല്യാണം മുടക്കില്ലേ. അങ്ങനെ വല്ലതും മുടക്കാണ്ടെങ്കിൽ മുടക്കിയിരുന്നോ? എനിക്കെതിരെ കുതിര കയറിയണ്ടല്ലോ, എനിക്കെതിരെ എന്തും പറഞ്ഞോ, വേറെ എന്തും പറഞ്ഞോ. ഈ ജാതി കുതിര കയറൽ സത്യാവസ്ഥ അറിയാതെ എനിക്കെതിരെ പറഞ്ഞോ. വീടൊന്നും ഒരിക്കലും കരുതണ്ട, വീടൊന്നും ഒരിക്കലും കരുതണ്ട. എനിക്കതിൽ എല്ലാവരും കണക്കാ. എന്ത് ഉസ്താ, എന്ത് തേങ്ങ, എന്ത് ഉസ്താദിയത്ത്, ഈ ജാതി ചില ചലച്ചടക്കണ എന്ത് ഉസ്താദിയത്ത്. ഇതൊക്കെ പറയാനൊരു നേരിട്ടൊന്ന് കിട്ടേണ്ട, ഒന്ന് ഫോൺ എടുക്കണ്ട ചങ്ങാതി, അല്ലെങ്കിൽ ഒന്ന് മുന്നിക്ക് വരണ്ടേ. ആണുങ്ങൾ വിളിച്ചിടത്തൊക്കെ മുന്നിക്ക് വരണ്ടേ. ഉസുറും പുളിയും കുറച്ചുണ്ടെങ്കിൽ തിന്നണത് അന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉസുറും മുന്നിക്ക് വരണ്ടേ. ചർച്ചക്ക് എന്താ ഇജു മറ്റോ എന്താ മുന്നിക്ക് വരാതെ മാറിക്കണേ. ഇവിടെ വന്നിട്ട് വലത്തി പോയാൽ കഴിച്ചാവെന്ന് കരുതിയോ, കരുതിനോ, കഴിച്ചാവെന്ന് കരുതിക്കണോ. കാണിച്ചിറങ്ങൾ എന്റെ വോയിസും എന്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചുതരാം. നാട്ടുകാർക്കല്ലേ ഇത് മൂലര്, നാട്ടുകാർക്കല്ലേ മൂലര്, യഥാർത്ഥ മുഖം അറിയണ ഞങ്ങളല്ലേ. ഞങ്ങൾ കുടുംബക്കാർക്കേ എന്റെ യഥാർത്ഥ മുഖം അറിയുള്ളൂ. ഞങ്ങൾ കുടുംബക്കാർക്ക് മാത്രം, കുടുംബക്കാർക്ക് മാത്രം എന്റെ യഥാർത്ഥ മുഖം അറിയുള്ളൂ. നാട്ടുകാർക്ക് എന്റെ കളികളൊന്നും അറിയില്ല. അത് കാണിച്ചു തരാം, എനിക്കാരാ ഞാൻ നല്ല കാണിച്ചു തരാം. എനിക്കൊരു 10 ടർക്കി കൂടി ഇട്ടൂടെ തോളത്ത്, അതല്ലേ ഏറ്റവും നല്ലത്. ഒരു 10 ടർക്കി കൂടി തോളത്ത് ഇടാൻ പറ്റുന്നില്ലെങ്കിലേ ഒന്നിട്ട്. ഇജ് പറഞ്ഞ കാര്യം ഒന്ന് തെളിയിച്ചോണ്ടാ. ആൺകുട്ടിയാണെങ്കിൽ ഇജും എന്റെ മറ്റേ കള്ളാടിമാട കൂടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യം തെളിയിച്ചോണ്ടാ. ഇല്ലെങ്കിൽ നിങ്ങളെ വീടൊന്നും സുഫാന ഒരിക്കലും കരുതണ്ട കേട്ടോ. നാട്ടുകാരുടെ ഇടയിൽ വലിയ തോളത്ത് തറക്കിയും 10 വാലും വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഞാൻ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ടാക്കിയ കാര് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ ഇത് തെളിയിച്ചു കൊണ്ട കേട്ടോ. ഇത് ആണാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ അൽബിന്റെ ഉള്ളിൽ കുയിന്തായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. വേദന പോണ്ടേ പറഞ്ഞുണ്ടാക്കിയ കാര്യത്തിന് ഇത് തെളിവില്ലാതെ വീടൊന്നും ഒരിക്കലും കരുതണ്ട. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചാൽ മുന്നേക്ക് വാ. ഇജു എന്റെ കൂട്ടക്കാര് തെളിവുണ്ടായിരുന്നാട്ട് ഭീഷണിപ്പെടുത്തിയത്. തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വാ. തെളിവുണ്ടെങ്കിൽ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. എന്താ വിളിച്ചിട്ട് എടുക്കാത്തത്, എന്താ ഇപ്പൊ തെളിയിക്കാൻ എന്താ മുന്നേക്ക് വരാത്തത്. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്ക് വാ, മുന്നേക്ക് വരാണ് വേണ്ടത്. മുന്നേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ തെളിയിക്കാണ് വേണ്ടത്. ഉസുറും പുളിയും കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ടർക്കി കൂടി വാങ്ങാൻ പറ്റുമോ നോക്കേണ്ടി. എന്നിട്ട് 2 തോളത്തൊട്ട് നടന്നേണ്ടി. ഇജും പന്തല്ലൂരത്തെ കള്ള ഹിമാറും കൂടി ഉണ്ടാക്കി വെച്ച ഈ ഫീത്തനക്ക് അവസാനം കണ്ടിട്ടില്ലെങ്കിൽ ഇജും മനസ്സിലാക്കിക്കോ, എന്റെ കുടുംബത്തൊക്കെ ഒരു കുട്ടിനെ എനിക്ക് കിട്ടൂല. കരുതിക്കോ, പറയണത് ഞാനാ. കാണുന്ന എനിക്ക് എനിക്ക് കാണുന്നേ വേണം. വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കും. ഇജും ഈ പറഞ്ഞ ആൾക്കാർ മുന്നേക്ക് വാ, ഇത് തെളിയിക്കാൻ വേണ്ടി മുന്നേക്ക് വാ. എന്റെ കുടുംബം കലക്കിയിട്ട് നിങ്ങൾ സ്വസ്ഥത ജീവിക്കണം, എനിക്കൊന്ന് കാണണം. എന്റെ കുടുംബത്തിൽ എനിക്കെതിരില്ലാത്ത പറഞ്ഞ ആരോപണം തെളിയിക്കാൻ ആണുങ്ങൾക്കില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നേക്ക് വരും. ഒളിഞ്ഞു പറഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് അവിടെ വന്ന് നുണ പറയാൻ ഒഴിവുണ്ടായി. ഇപ്പൊ വിളിച്ചിട്ട് ഒരു ബാപ്പന്റെ മുമ്പൊക്കെ വരാൻ കൊയവില്ല അല്ലേ. എന്റെ ദർസ് കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ തിരക്കാണ്. പറഞ്ഞ കാര്യം ചില്ലറാണെങ്കിൽ ഒരു മൂലരല്ലേ, ഞങ്ങൾ മൂലരല്ലേ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ ചിലക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കെതിരായതുകൊണ്ടല്ലേ, എനിക്കെതിരായതുകൊണ്ടല്ലേ. നിങ്ങൾ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വരും. ഇത് വെല്ലുവിളിയാണ്, എന്റെ വെല്ലുവിളിയാണ്. ഏറ്റെടുക്കാൻ അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റല്ല ഒരുത്തുണ്ടെങ്കിൽ വരും, ഞാൻ കാണിച്ചരാ. ഓ ഓ എന്റെ പേരും പറഞ്ഞിട്ട് ഓം കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചരാ. അതിനിടെ കുതിരകളങ്ങൾ ആദ്യം മുന്നിക്കൊന്ന് വരും, ആണുങ്ങളെ മുന്നിക്ക് വരി. ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും ഇപ്പുറത്തും പോയി താമസിക്കലല്ല. ആണുങ്ങളെ മുന്നിക്ക് വരും, ഞാൻ കാണിച്ചു തരാം. ഓം വിളിച്ചതും ഓം വീഡിയോ കോൾ വിളിച്ചതും ഓം കുപ്പായം ഇടാത്തതും ഓം മറ്റോർക്ക് ഓനെ മറ്റോലെ മുലന്റെ സൈസ് ചോദിച്ചതും മക്കളെ കാണിച്ചു തരാം. നിങ്ങൾ ജോനായിട്ട് വാ, ജോനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ. തെറ്റ് ചെയ്ത ഓനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ. ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ തലയിക്കെട്ടിന്റെ ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനായിട്ട് മുന്നേക്ക് വാ. പിന്നെ ഞാൻ വീഡിയോ കണ്ടു, വീട്ടിൽ ഒരാളയച്ചു. ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോലെ ഇതിനെ പ്രതികരിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ മീഡിയ വന്നിട്ട് കല്ലാകില്ല, തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണ്ടേ. ഇത് പിന്നെ ഇതിൽ ഒരു കാര്യം, ഇത് വോയിസ് ഞാൻ വിട്ടത് തന്നെയാണ്. വോയിസ് വിടാൻ കാരണം എന്താ വെച്ചാൽ, എന്റെ പേരിൽ പിന്നെ ഇല്ലാത്തൊരു ആരോപണം എന്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും ഇത് തെളിയിക്കണമല്ലോ. തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് വിട്ടത്. അതിന് മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ചയ്ക്ക് വരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചു. വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട് എന്റെ ഇതിനെ കുറിച്ച് ഇങ്ങനെ അമ്മോനും അമ്മൂൻ്റെ ആളും എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞു നടന്നു. അങ്ങനെ പറഞ്ഞു നടന്നപ്പം അത് തെളിയിക്കണം, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് കൊണ്ടുവന്നു. ആ വോയിസ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നുള്ള ഞങ്ങൾക്ക് ഇതിന്റെ ശക്തമായ തെളിവുകൾ പ്രച്ചറബ്ബം ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ അതിൽ കേൾക്കണം 100% കളവാണ് ഇന്നത്തെ ദിവസം വരെ. ഞാനിപ്പോഴും മക്കത്തന്നെ ഉള്ളത് ഇവിടെ തന്നെ പറഞ്ഞത്, ഇന്നത്തെ ദിവസം വരെ സ്ഥലത്ത് അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇല്ലാതിരിക്കട്ടെ പ്രശ്നങ്ങൾ എല്ലാവരും കാത്തിട്ട്. ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പെട്ടിട്ടില്ല.
പിന്നെ അതിൽ പറഞ്ഞത് മുഴുവൻ കളവാണ്. അതെങ്ങാനും ആരെങ്കിലും തെളിയിച്ചെന്ന് അന്ന് അറിവനിലാവിന്റെ ഓഫീസിന്റെ ചാവി കൂട്ടിയിട്ട് വല്ല കയ്യിലോട് കൊടുക്കും പറയണത് ഞാൻ അരഞ്ഞും ആർക്കൊന്ന് തെളിയിക്കാം. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ തെളിവുകൾ ഓല് പറയുന്ന ഓരോരുത്തരുടെ തെളിവുണ്ട് പറയുമ്പോൾ അതിന്റെ അതാ തെളിവുകൾ അവർ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നല്ലേ നമുക്ക് കിട്ടിയത്. നമ്മളെ തകർക്കാൻ വേണ്ടിട്ട് പല നിലക്കും മൂല് ശ്രമിച്ചിട്ടും അത് കയ്യാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസാണ്. എന്റെ ഫാമിലി എന്റെ മോൻ തന്നെയാണ്. എന്റെ ഉസ്താദാണ്. എനിക്ക് കുറെ ഉസ്താദമാരുണ്ട്. എനിക്ക് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദമാരുണ്ട്, എത്തേങ്കാലി പഠിപ്പിച്ച ഉസ്താദമാരുണ്ട്, ദർസിൽ പഠിപ്പിച്ച ഉസ്താദമാരുണ്ട്, കോളേജിൽ പഠിപ്പിച്ച ഉസ്താദമാരുണ്ട്. ഇങ്ങനത്തെ ഒരു ഉസ്താദം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൂപ്പര് രണ്ടു കൊല്ലം മൂപ്പരത്തും ഓതിയതാണ് പഠിച്ചതാണ്. ആ ഒരു ബഹുമാനത്തെ കൊടുത്തിട്ടാണ് 30 വയസ്സിന്റെ അടുത്ത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനം മൂപ്പര അപ്പാപ്പ എന്നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല 30 കൊല്ലത്തിന്റെ അടുത്ത്. പിന്നെ ഈ 30 വയസ്സിന്റെ അടുത്ത് ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഒരു സംസാരം പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നില്ല കേൾക്കണമെന്ന് മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അത് പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഞാൻ മൂപ്പരോടാണ് പറഞ്ഞത്. ഇത് മധ്യസ്ഥന്മാരും മറ്റൊരൊക്കെ വിളിച്ചിട്ടും പോലും ചർച്ചയ്ക്ക് വരാതെ മറ്റൊരു വലിയ ഗൾഫുകൾ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ആരോപിക്കപ്പെട്ട ആൾക്കാർ ഇത് തെളിയിക്കട്ടെ. നിങ്ങളുടെ പേരിലും ഒരാളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തെളിയിക്കേണ്ടത്. അതും ചില്ലറാരോപണമല്ലല്ലോ. പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തിനും തള്ളി തോന്നി പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഞങ്ങൾ കൂടിയിട്ടുള്ളൂ. ഞാൻ മാത്രമല്ല ഞാനുണ്ട്, വേണ്ടപ്പെട്ട എന്റെ വേണ്ടപ്പെട്ട എല്ലാ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറെ തെളിവുകൾ ഞങ്ങൾ എടുത്ത് കിട്ടിയത് പ്രൊഫസർ അബൊക്കെ നമുക്ക് തന്നതാണ്. പക്ഷെ നമ്മളത് വല്ലാതെ പുറത്ത് വിടാത്ത എന്താ വെച്ചാൽ ഇവരെ ഭാഗം വെച്ചിട്ടുണ്ട്. കാരണം ഇവരെയാണ് ഇവരെ മക്കളെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരല്ലൊക്കെ ഇവരൊക്കെ ഇവരെ മക്കളൊക്കെ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് പുറത്തേക്ക് വല്ലാതെ വിടേണ്ട പോലെ ഒരു വീഡിയോ കോൾ വിളിച്ചതും പോലെ മറ്റേ മെസ്സേജ് അച്ഛനൊക്കെ സ്ക്രീൻഷോട്ട് പഠിച്ചിടത്തു മുമ്പിൽ എത്തിച്ചു വന്നു. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല പോലെ ഭാഗം അലോചിച്ചിട്ട് കഴിഞ്ഞപ്പോ നമുക്ക് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകെ അതല്ല ലീവില് പറയാം. എന്താ പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യേണ്ടത് അത് ചെയ്തോ. 100% അത് കളവാണ്. അതെല്ലാവരും മനസ്സിലാക്കുക, 100% കളവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതാർക്കും ഏതൊരാളും വെല്ലുവിളിക്കണ സ്നേഹത്തോടെ ഓഫീസിൽ വരാം. ഇന്ന ഇന്ന തെളിവുകളുണ്ട്. ആ തെളിവുകൾ നിജസ്ഥിതി അതിന്റെ യാഥാർത്ഥ്യമുള്ള തെളിവുകളായിട്ട് വരണം. അങ്ങനെ വന്ന ഓഫീസർ കൂട്ടിയിട്ട് ഓഫീസും ഓഫീസിന്റെ സ്ഥലവും നമ്മൾ പേരിലെടുത്ത് തരും. പറയുന്നത് സൊഫാസ കഫേണം. എന്റെ അടുത്ത് അള്ളാഹിന്റെ തോഫിക്കോടുകൂടി അങ്ങനത്തെ ഒരു അമളി ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കട്ടെ, പഠിച്ച റബ്ബിയമ്മളൊക്കെ കാക്കട്ടെ. പിന്നെ മഹമില്ലാതെന്ന് ഞാൻ ആരും ഇവിടെ കൊടുത്തിട്ടില്ല. അവരൊക്കെ ഫാമിലി സഹിതം വന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ വെഡ്ഡിംഗ് പറയും, വെഡ്ഡിംഗ് പറയും. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തെളിവ് ഇൻഷാല്ലാഹ് അതിനാണ് നമ്മൾ ഈ അമ്മോനെയും ഇവരൊക്കെ വിളിച്ചത്. നിങ്ങൾ വരും, നിങ്ങൾ മുന്നൊക്കെ ചർച്ചയ്ക്ക് വരും. അപ്പോൾ അതിനും വിളിക്കാവില്ല. അതിന് വരപ്പോ അങ്ങോട്ട് ഡ്രസ് മറ്റേ ലീവ് അല്ലാണ്ട് ഇത് പറഞ്ഞെടുത്താൽ ഇവർക്ക് ടൈമുണ്ട്. പക്ഷെ തെളിയിക്കാൻ ഇവർക്ക് ടൈമില്ല. അങ്ങനെ അവസാന ഗതി ഘട്ടത്തിലാണ് ഞാൻ എന്ത് അങ്ങനത്തെ ഒരു വോയിസും കേൾക്കേണ്ടി വന്നത്. സങ്കടം കൊണ്ട് അയച്ചിടാൻ ഇപ്പൊ നിങ്ങളെ പേരിലാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അടിച്ചുകൊണ്ട് തൊള്ളിയത്തെ പല്ലെടുത്തുണ്ടാവും. ഞാൻ അതിന്റെ ചെയ്തില്ല. ഞാൻ അതിന്റെ വോയിസ് മാത്രം പിന്നെ ക്ഷമിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് കൂടിപ്പോയി. നമ്മളെ ഫാമിലിയിൽ എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ എന്റെ ഫാമിലിയിലെങ്കിലും തിരിക്കണ്ടേ. അതിനും ഒരു തിരുത്താൻ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഉസ്താദ് അത് പറയേണ്ടി വന്നത്. വേറെ ഒന്നുമല്ല, വേറെ ആരോട് ഒരു ദേഷ്യം കാരണം ഉണ്ടായിട്ടില്ല. പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ 100% കളവാണ്. ഉസ്താദ് പറഞ്ഞത് 100% കളവാണ്. അത് ഞാനും എന്റെ കമ്മിറ്റി ഭാരവാഹികളും എവിടെയും അത് ഏത് രൂപത്തിലും അത് തെളിയിക്കും. ഞാൻ മക്കത്തിൽ നിന്നിട്ടാണ് ഇപ്പോഴും പറയണത്. 100% അതിൽ കളവാണ്. 100% അത് കളവാണ്. കാരണം വോയിസിന്റെതാണ്. വോയിസ് ഞാൻ വിടാൻ കാരണം തന്നെയാണ്. വോയിസ് വിടാൻ തന്നെ കാരണതാണ്. എന്ത്, എനിക്കത് ഇല്ലാത്തത് പറഞ്ഞപ്പോ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുണ്ടാന്ന് ഇരിക്കലേ വേണ്ടത്. എവിടെയെങ്കിലും മുണ്ടാതെ മൂലക്ക് ഇരിക്കലേ വേണ്ടി തെറ്റ് പറ്റിയാന്ന് ഇരിക്കലേ വേണ്ടി ഞാൻ അപ്പോഴും പറയണ എന്താ ആ വെല്ലുവിളി അപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ട് കാണോ. അതിൽ പറ്റുവല്ലുണ്ടെങ്കിൽ തൊളി ചേട്ടനല്ലേ ആ വെല്ലുവിളി അപ്പോഴും നിർത്തിയിട്ടില്ല. അത് അമ്മോനോടും അമ്മോനോടും അമ്മോന്റെ കൂടെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മോനെ അതിനെ കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി. ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണോ, രണ്ട് ഭാഗം കൂടി കേട്ടിട്ടല്ലേ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചത്. ഇത് നമ്മളെ കേൾക്കാനോ നമ്മളെ ഫോൺ വിളിച്ചെടുക്കാനോ നമ്മളെ ഒന്നും ബന്ധപ്പെടും ഒന്നുമില്ല. നമ്മളോട് മുണ്ടല്ല തന്നെയല്ല ഈ ഗ്രൂപ്പ് ഇതിലിട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ഇടാന്. പക്ഷേ സുഫുവാന്റെ അന്തല്ലാത്ത അത്താണ് ഉസുറും പുള്ളി വത്താണ് കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളറിയാലും എനിക്ക് തോന്നുകയാണ്. കുടുംബങ്ങൾ എന്നാണ് സുഫുവാന്റെ ഒപ്പം ആയതെന്നും ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നും അതൊക്കെ ചർച്ച വേറെ ആയിക്കോട്ടെ. ഇനി നമുക്ക് പരാതിയില്ല, പ്രശ്നമല്ല. സുഫുവാൻ ഇങ്ങനെ എൻ്റെ കുടുംബം എന്ന് പറയുന്നുണ്ട്. ഏതാണോ എൻ്റെ കുടുംബം എല്ലാവരും ഞാൻ ചവിട്ടിത്തേക്കൊന്നും പറയുന്നു. ഏതാണ് എൻ്റെ കുടുംബം എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞോളൂ. ഏതായാലും പിന്നെ ഇതിലുള്ള മെസ്സേജുകൾ ഗൾഫിൽ നിന്ന് സുഫുവാനോട് ആ പെണ്ണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് ശരിക്കും നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ. ഇത് എന്താണ് പ്രശ്നം? രൂക്ഷായാലുസ്താദായ സുഫുവാൻ ഉസ്താദായ നിങ്ങളാണ് കൊടുക്കുക, ഞാൻ കുടുങ്ങും, ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നു. പിന്നെ താഴത്തുള്ളത് സന എന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫദൽ എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് വോയിച്ചിട്ടതാണ്. ഇനി ഒരുപാട് വോയിസുകൾ ഉണ്ട്, വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതാണ് നമുക്കുള്ള തെളിവ്. ഇത് തന്നെ മതി, ഒരാൾ പറഞ്ഞതന്നെയല്ലോ ഒരു തെളിവ്. അതല്ലാതെ പിന്നെ എന്താ തെളിവ് വേണ്ടത്? ഞാൻ അത് നിഷേധിക്കണമല്ലോ. പിന്നെ ഓരോ ആളെ കൊണ്ടുണ്ട്. ഞങ്ങൾ സമസ്തന്റെ നമുക്ക് വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല, കുടുംബത്തെ തീർക്കേണ്ട കേസുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശം മധ്യസ്ഥരടിയിൽ പിന്നെ ഈ സുഫുവാന്റെ പെണ്ണുങ്ങളടക്കം ഈ സനാ എന്ന പെണ്ണ് വേണം, പിന്നെ കണ്ണൂരത്തെ പെണ്ണ് വേണം, പിന്നെ സുഫുമാൻ വേണം, ഫദൽ വേണം, പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ട് വെച്ചാൽ അതിന് വേണ്ട ആളുകൾ ആരൊക്കെ വെച്ചാൽ പോലും വേണം. അങ്ങനെ ആരാണ് ഉസ്താദ്? ചിലപ്പോൾ 100 പൈസക്കാരം, ചിലപ്പോൾ 1 ഉസ്താദക്കാരം ഓരോ സാധ്യതയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആൾക്കാരും ഓരോ സാധ്യതയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക. ഒരു വിളിച്ചുകൊടുത്ത് പോകേണ്ടി വരും. അപ്പൊ അത് ഓലാണ് ബാധിക്കണോ, കൊണ്ടെങ്കിൽ ബാധിക്കണോ തെളിവ്. ഇതാണ് ഓല് പറഞ്ഞതാണ് തെളിവ്.
കള്ളു കുടിച്ചാണ് വർത്തമാനം പറയരുത്. നേരത്തെ നേരെ ചോറ് തന്ന സംഘടിത ചോറ് തന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ ആളി പറഞ്ഞതൊക്കെ ഈ വോയിസ് നല്ലോണം ശ്രദ്ധിച്ചു കേട്ടാൽ ഇതാരും പറഞ്ഞില്ല. സഫ്വാൻ നേരിട്ട് ആ പെണ്ണ് വിളിച്ചതാണ്. സഫ്വാൻ അങ്ങോട്ട് വിളിച്ചതെന്താണെന്ന് കേൾക്കാത്തെന്നാൽ സഫ്വാൻ ഡിലേറ്റ് ആക്കാൻ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സഫ്വാൻ നേരിട്ട് ടോവന്റെ ഫോണിൽ വിട്ടത് കേസുണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറയുന്നില്ല എന്താ വേണ്ടത് വെച്ചാൽ അതുപോലെ ഇങ്ങനെ ഡയലോഗ് പറയുന്നുണ്ടല്ലോ മഹമ്മദ് അങ്ങനെ മറ്റോ ഇങ്ങനെ മസ്ജിദ് എന്താണ് കാട്ടാൻ കാട്ടി കാട്ട്. അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാൽ അതിനനുസരിച്ച് വേങ്ങരക്ക് വരാൻ പറ്റും. ഇഞ്ചു വേങ്ങരക്ക് വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച സഫ്വാനെ പറ്റുണ്ടാവും അവിടെ പോയാലും ആ നാട്ടുകാർക്ക് മുഴുവൻ സഫ്വാൻ ആരാന്നുള്ളത് തിരിയും ചെയ്യും. സഫ്വാന്റെ മെമ്പറി സഫ്വാന്റെ തേങ്ങ പുണ്ണാക്കും അവന്റെ തൊള്ളയും അവന്റെ കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയും പറഞ്ഞല്ലോ എത്ര വാപ്പാക്ക് ഉണ്ടായത് ആ കൈത എന്ത് എന്താണ് ചെങ്ങായി എന്താണോ നക്കണേ നമുക്കറിയില്ല. ഓൻ എത്ര വാപ്പാക്കുള്ളതാണ് ഇബ്രാഹിമിനോട് പറഞ്ഞതാണ്. പിന്നെ ആരാണ് ആ പൂത്തിനോട് ഒരു ഇതുള്ളത് ആദ്യം എന്തിനോ മരുമിന്റെ കുറച്ച് ദിക്കുറഞ്ചിലിങ്ങനെ നിരോധിച്ചിരിക്കണം പെണ്ണുങ്ങളടിയിൽ പെണ്ണുങ്ങളൊക്കെ അവന്റെ ആത്മാർത്ഥത ഇതൊക്കെ തെളിയിക്കാൻ പോവാണ്. ഞാൻ ഒതുക്കണം അടക്കണം എഴുതി കണ്ടത് വരും വെച്ചിരുന്നത് കുടുംബത്തിന്റെ അടിയിൽ അതിനെ എവിടെ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഓരോ മുഴുവനും വേട്ടയാടുന്ന സ്വഭാവമാണ് അവനുള്ളത്. അപ്പൊ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ പെരിയിലല്ലാതെ ആരോടൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അതങ്ങനെ വെച്ചതേ ഓനോന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്നും തീരുമാനമുണ്ട്. ഓന്റെ കളിയാ നടക്കട്ടെ. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ ഞമ്മക്ക് അതിന് ഒരുക്കണ്ട് ഇനി റെഡിയാണ്. അതിന് എന്താ വേണ്ടത് വെച്ചാൽ ഓന്റെ പിന്നെ പൂക്കിരിത്തരം ഭർത്താനുണ്ടല്ലോ അത് ഇതിമാ ഓന്റെ എവിടുത്തെ പൂക്കങ്ങൾ കണ്ടോളി എന്നായിക്കോട്ടെ.